ടീച്ചർ, നമ്മുടെ ഓണസദ്യയില് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഏതെങ്കിലും ഒരു തോരൻ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത്. അപ്പൊ ചിലത് തോരൻ ഉണ്ടാക്കും, ചിലത് മെഴുക്കുവരട്ടി ഉണ്ടാക്കും. അപ്പൊ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ക്യാബേജ് തോരനാണ്. അപ്പൊ ഇതുണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ക്യാബേജ് തോരന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം. ക്യാബേജ് തോരനരിഞ്ഞത് 2 ക്യാരറ്റ്, 2 വറ്റൽമുളക്, 4-5 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് പരിപ്പ്, കുറച്ച് അരി, കറിവേപ്പില, പയർ, പിന്നെ കുറച്ച് തേങ്ങ. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പക്കത്തിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പയർ ഇത്രയും ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ച പച്ചമുളകിൻ്റെ എല്ലാത്തിനും കൂടെയുള്ള പേസ്റ്റ് ഇതും ചേർക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ പരിപ്പ്, നേരത്തെ നമ്മൾ എടുത്തു വെച്ച അരി ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ, വറ്റൽമുളകും ഒന്ന് ചെറുതായി ഒടിച്ച് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടെയുള്ള അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ആ ക്യാബേജ് എല്ലാം കൂടെ മിക്സ് ചെയ്ത പാത്രത്തിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പൊ നമ്മുടെ ക്യാബേജ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത തവണ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.